بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. സർവാധരണീയരായ പണ്ഡിത ശ്രേഷ്ഠരെ, വേദിയിൽ ഉപവിഷ്ടരായ ഈ സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ്, മറ്റു പ്രിയപ്പെട്ട സ്നേഹിതന്മാർ, ശബ്ദം കേൾക്കുന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥി കുസുമങ്ങൾ, സഹോദരിമാർ, ഉമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. അളീമായ സവാബിന് മുതൽ കൂട്ടാകുന്ന മജ്‌ലിസായി അല്ലാഹു നമ്മളെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്ത് ഭാഷണം നടത്തേണ്ടിയിരുന്നത് വന്യ ഗുരു, ഈ നാടിന്റെ എല്ലാമായ നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദ് ആയിരുന്നു. ശാരീരിക ക്ഷീണം കാരണം ഉസ്താദ് വരാത്തത് കൊണ്ട് എന്നിൽ നിയുക്തമായി എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ കൂടുതലായി ഒന്നും ഒരു വലിയ ഭാഷണം ഈ വേദിക്ക് ഭൂഷണമല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ എന്റെ കർത്തവ്യം മാത്രം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തി നിർത്തുകയാണ്. കൂട്ടത്തില് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഇമാമുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ച ഒരൊറ്റ വാചകം എന്നെ ശ്രവിക്കുന്ന, എന്നെ വീക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉണർത്തുകയാണ്. അവ്വൽ വാജിബി അലൽ ആബായി വൽ ഉമ്മഹാത്ത്, ഒരു മാതാവിന്റെ പിതാവിന്റെ മേൽ നിർബന്ധമാകുന്ന ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട പിഞ്ചുമോൻ പിച്ചവെക്കാനും വകതിരിവെക്കുകയും കാര്യങ്ങളെ നേരാവണ്ണം ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രായത്തില് ആദ്യമായി കുഞ്ഞിളം ഹൃദയത്തിലേക്ക് ഒരു മാതാവ് നൽകേണ്ട സന്ദേശം, ഒരു പിതാവ് നൽകേണ്ട സന്ദേശം, മോനെ നമുക്ക് നബിയുണ്ട് കേട്ടോ, ഒരു പ്രവാചകരുണ്ട് നമുക്ക്, ആ പ്രവാചകരുടെ പേര് മുഹമ്മദ് അലി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. മുഹമ്മദ് എന്നാണ് ആ പ്രവാചകരുടെ പേര്. ആദ്യമായി ഒരു കുഞ്ഞിളം ഹൃദയത്തിലേക്ക് ഒരു മാതാവ് പിതാവ് സന്നിവേശിപ്പിക്കേണ്ട കാര്യം ഇമാമിങ്ങൾ പഠിപ്പിക്കുകയാണ്. വീണ്ടും പറയുന്നു, ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് അവിടുന്ന് പൂജാതനായത് ജനിച്ചത് മക്കത്താണ് കേട്ടോ. വീണ്ടും ആ മകനെ പഠിപ്പിക്കണം. ആ പിഞ്ചുമാനോട് പറയണം, മോനെ ഈ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങള് വഫാത്തായി കിടക്കുന്നത് മദീനയിലാണ്. ഇതൊരു ഉമ്മയുടെ നിർബന്ധമാണ്, ഒരു പിതാവിന്റെ നിർബന്ധ ഘടകമാണ്. പ്രിയപ്പെട്ട ഉപ്പമാരെ ഉമ്മമാരൊന്ന് ആലോചിച്ച് നോക്ക്, ചെറിയ കുഞ്ഞുങ്ങളെ പൈതലിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കുന്ന ഉമ്മയാണ്, ഉപ്പയാണ്, പാപ്പയാണ്, വല്യപ്പയാണ്, അല്ലെങ്കിൽ മറ്റു വസ്തുക്കളുടെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് നിർബന്ധമാണ് ഒരു രക്ഷിതാവ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളത്. അതിൽ ആരെങ്കിലും അലംഭാവം കാണിച്ചോ ആ മകൻ അനുസരണയില്ലാതെ വളരുമെന്ന് ഇമാമികൾ പഠിപ്പിക്കുന്നു. ആലോചിച്ചോളണം പ്രിയപ്പെട്ട രക്ഷിതാക്കളെ. ഞാൻ നിർത്തുന്നു. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് കബൂൽ ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ ഖുർആനിലെ തിരുവചനത്താൽ ഞാൻ നിർത്തി. ഈ മഹത്തായ വേദി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.